ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ കുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ധാരാളം വിദ്യാർത്ഥികൾ അത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു, കെഎസിന്റെ ബുക്ക് ലിസ്റ്റ്. നമുക്കറിയാം കെ എസ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഈ മാസം. അതുപോലെ തന്നെ കെ എസ് നമ്മുടെ പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫ്രീ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഓൾറെഡി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും റിവിഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ അതിലൊക്കെ വിദ്യാർത്ഥികൾ പറഞ്ഞതായിരുന്നു ഏത് ബുക്ക് ലിസ്റ്റാണ് നമ്മളുടെ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സെൽഫായിട്ട് ഇതിനെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ബുക്ക് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമാവും എന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കറിയാം, നമ്മൾ സിലബസ് GS 1 2 എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രിലിംസ് ഉള്ളതെങ്കിൽ കൂടിയും നമ്മളത് ഓരോ സബ്ജക്റ്റ് വൈസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കൊന്നുകൂടി ഓർഡറായിട്ട് പഠിക്കാനും, അതുപോലെ തന്നെ ഞാൻ ആ ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ടോട്ടലി GS 1 2 ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി, അതുപോലെ തന്നെ എൻവയോൺമെന്റ്, കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് ആക്കി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ PDF ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റ് വൈസ് ആക്കി ഡിവൈഡ് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ കവർ ചെയ്യേണ്ട ബുക്സുകളുടെയും PDF ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, PDF ഏതൊക്കെ ബുക്ക് വായിക്കണം എന്നുള്ള PDF നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിസ്റ്റ് പ്രകാരം ബുക്ക് വാങ്ങാൻ പറ്റും. അതിൽ നിങ്ങൾ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ചില ബുക്സുകളുണ്ട്, അതുപോലെ തന്നെ ചിലത്തിൽ നിങ്ങൾ ഓപ്ഷണലായിട്ട് അഥവാ നിങ്ങൾക്ക് റെഫറൻസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിംഗ് എന്നുള്ള രീതിയിൽ എന്തിയാണ് വായിക്കാൻ പറ്റുന്ന ബുക്കുകളും അതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഫ്രീ ക്ലാസ് യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. KS അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ മോഡേൺ ഹിസ്റ്ററി വീഡിയോസ് 11 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ എക്കോണമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും 10 ഒരു 10 മിനിമം അടങ്ങുന്ന ഒരു 100 ആണ് മിനിമം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് റെഗുലറായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞു പോയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ KS മോഡേൺ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇൻറ്റൻസീവായിട്ട് സബ്ജക്റ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ KS ഡീറ്റെയിൽ ആയിട്ട് സൂമിലൂടെ എല്ലാ സബ്ജക്റ്റും ഇൻറ്റൻസീവ് ആയിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്തുകൊണ്ട് മെൻറ്ററിംഗ് കിട്ടിക്കൊണ്ട് അത് ആൻസർ റൈറ്റിംഗ് തരം പ്രിലിംസിനെയും മെയിൻസിനെയും ഫോക്കസ് ചെയ്ത് രണ്ട് തരം ആൻസർ റൈറ്റിംഗ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടക്കുന്നുണ്ട്. PCM എന്ന് പറയുന്ന പ്രിലിംസ് കം മെയിൻസ്, പ്രിലിംസിനെയും മെയിൻസിനെയും ഇൻ്റർവ്യൂവിനെയും ഫോക്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, പെയ്ഡ് പ്രോഗ്രാമാണ്. വളരെ കുറഞ്ഞ ഫീസുകൾക്ക് അത് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോസിൻ്റെയും മറ്റുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഞാൻ മെറ്റീരിയലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലിലാണ്. ടെലിഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. KS എക്സാമിൻ്റെ ബുക്ക് ലിസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് UPSCയുമായിട്ടും KS ലഭിക്കാനായിട്ട്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അഥവാ അതിലോ അതിന് കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ IAS വിത്ത് മുസ്തഫ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും അതുപോലെ തന്നെ UPSCയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. മുസ്തഫ PDM എന്നുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെയും കൊടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബുക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു സബ്ജക്റ്റും ക്വസ്റ്റ്യൻസും ഒക്കെ എന്ന് പറയുന്നത് പൊതുവേ KS എക്സാം നമ്മുടെ സിവിൽ സർവീസ് അതായത് UPSC എക്സാമുമായിട്ട് ഒരു ഓവർലാപ്പ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, എങ്കിൽ കൂടിയും ചില ഡിഫറൻസ്, കുറച്ച് കീ ഡിഫറൻസ് നമ്മുടെ UPSC നിന്ന് KS വരുന്നത്, ഒന്ന് ഹിസ്റ്ററി, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ദി കേരള, ഇതിലേക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അഥവാ നമ്മൾ ഇന്ത്യനെ പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്തും കൂടി പഠിക്കേണ്ടതുണ്ട്, കേരളത്തിന്റെ ഹിസ്റ്ററി, എക്കോണമി, അത്തരം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏത് സബ്ജക്ട് പഠിക്കുമ്പോഴും അതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബുക്ക് ലിസ്റ്റും ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ ചെയ്യാന്നുള്ളതും സബ്ജക്ട് വൈസ് ആണ് നമുക്ക് ഉദാഹരണമായിട്ട് ഇപ്പൊ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ജോഗ്രഫി, അത്തരം സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കീഴിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ സബ്ജക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, സൊസൈറ്റി ആൻഡ് കൾച്ചർ പഠിക്കാനുണ്ട്, ഇന്ത്യൻ പൊളിറ്റി പഠിക്കാനുണ്ട്, ഇന്ത്യൻ എക്കോണമി, റീസണിങ്, മെന്റലബിലിറ്റി, സിമ്പിൾ അരിതമെറ്റിക്, പിന്നെ ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജ്, ലാംഗ്വേജ് ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി സിലബസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഡിസ്കസ് ചെയ്താൽ അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. സബ്ജക്റ്റ് മാത്രമേ പറഞ്ഞത്, ഈ ഓരോ സബ്ജക്റ്റ് നമുക്ക് പഠിക്കേണ്ട നിർബന്ധമായിട്ട് കവർ ചെയ്യേണ്ട ബുക്കുകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ കവർ ചെയ്യേണ്ട ബുക്കുകളാണ് പറയുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് അറിയാം, നമുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ്
കെ എസ് ആയാലും സിവിൽ സർവീസിനായാലും എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സിന് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി എന്ത് ചെയ്യുക, ഒരു പത്രം, ഓക്കെ, മിനിമം ഒരു പത്രം, മലയാള പത്രം ഓർ ഇംഗ്ലീഷ് മലയാള പത്രം പ്ലസ് ഒരു ഇംഗ്ലീഷ് പത്രം, ഹിന്ദുവോ എക്സ്പ്രസ്സോ ഏതെങ്കിലും ഒരു പത്രം എന്ത് ചെയ്യുക, നിങ്ങൾ രണ്ട് പത്രമെങ്കിലും മിനിമം വായിക്കുക, നിർബന്ധം ഒരു പത്രം വായിക്കണം. അതുകൂടാതെ നിങ്ങൾ ചില ബുക്കുകൾ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിൽ വാർത്ത മാഗസിൻ ഫോളോ ചെയ്യാവുന്നതാണ്. ഇയർ ബുക്കുകൾ, ഏത് പബ്ലിക്കേഷൻ്റെ ആവട്ടെ, ഇയർ ബുക്കുകൾ, മാതൃഭൂമിയോ മനോരമയോ ഏത് ഇയർ ബുക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ കെ എസ് റാങ്ക് ഫയലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, അടുത്ത് കവർ ചെയ്യാവുന്നതാണ്. വിഷൻ ഐ എ എസിനെ ബന്ധപ്പെടുത്തിയോണ്ടുള്ള നമ്മുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അതും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ടെലിഗ്രാം ചാനലിലെ ലിങ്കിൽ, അതിൽ ഈ സൂമിന്റെ ലിങ്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ബുക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്ന് ഓരോ ബുക്ക്, ഞാൻ പറഞ്ഞ സബ്ജക്ട് വൈസ് ബുക്ക് വരാണെങ്കിൽ ഹിസ്റ്ററി, ഞാനിവിടെ റെഡ് മാർക്കിൽ കൊടുത്ത ബുക്ക്, ബുക്ക് ലിസ്റ്റിൽ റെഡിൽ കൊടുത്ത കളർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓപ്ഷണൽ ആയിട്ട് അല്ലെങ്കിൽ റെഫറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വായിക്കാം. മറ്റൊരു ഗ്രീ ആ ഒരു ബ്ലൂ കളറിൽ കൊടുത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും വാങ്ങാം, വായിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഓരോ സബ്ജക്റ്റ് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ പി സി എം ക്ലാസ്സുള്ളവർക്കും അതല്ലാതെ നമ്മുടെ ഫ്രീ ക്ലാസ് യൂട്യൂബിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ടെലിഗ്രാം ചാനലിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യാറ് പ്രൊവൈഡ് ചെയ്യാറ്, നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഹിസ്റ്ററിക്ക് വരികയാണെങ്കിൽ ഒന്നാമതായിട്ട് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന്റെ എല്ലാ എൻ സി ആർ ടി നിങ്ങൾ നിർബന്ധമായിട്ട് വായിക്കണം. ഓക്കെ, എൻ സി ആർ ടി പ്ലസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങളുടെ സമയം ഓക്കെ ആണെങ്കിൽ എസ് സി ആർ ടിയും കൂടി വായിക്കാം. ഓക്കെ, എല്ലാ സബ്ജക്റ്റും, അത് ഒന്നാമതായിട്ട് എല്ലാ സബ്ജക്റ്റും ഞാനത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി നിങ്ങൾ പറയാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് കവർ ചെയ്യാൻ ശ്രമിക്കും. എല്ലാ സബ്ജക്റ്റും എൻ സി ആർ ടി പ്ലസ് എസ് സി ആർ ടി, നിങ്ങൾക്ക് വ്യക്തമായ സ്ട്രാറ്റജിയോട് കൂടി എൻ സി ആർ ടി കവർ ചെയ്യണം. ആൻസർ റൈറ്റിംഗ്, ഇത്ത ആൻസർ റൈറ്റിംഗോട് കൂടി എൻ സി ആർ ടി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എന്റെ നേരിട്ട് നേതൃത്വത്തിലാണ് നിങ്ങൾക്ക് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഹിസ്റ്ററി, ഹിസ്റ്ററി വരികയാണെങ്കിൽ ഞാനിത് സിലബസ് എവിടെ നിന്നും പറയുന്നില്ല കേട്ടോ, അതൊക്കെ ഞാൻ സിലബസിന് തന്നെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് എൻ സി ആർ ടി ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ കേരള ചരിത്രം പഠിക്കാൻ വേണ്ടി കേരള ചരിത്രം ബൈ പ്രൊഫസർ എ ശ്രീധരൻ മേനോന്റെ കേരള ചരിത്രം എന്നുള്ള ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി കവർ ചെയ്യാൻ വേണ്ടി ഞാനോട്ട് ബുക്ക് ആഡ് ചെയ്തതിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ബിപിൻ ചന്ദ്ര, ഒന്നെങ്കിൽ ഓർ സ്പെക്ട്രം. ഓക്കെ, സ്പെക്ട്ര ആണ് ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് സ്പെക്ട്രം. ഞാൻ കവർ ചെയ്യാതെ ഏത് നോട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. സ്പെക്ട്രം അല്ലെങ്കിൽ ബിപിൻ ചന്ദ്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇന്ത്യൻ ഹിസ്റ്ററി കവർ ചെയ്യാൻ വേണ്ടി പഠിക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ തമിഴ്നാടിന്റെ ടെക്സ്റ്റ് ബുക്ക് ലെവൻത്തിലെയും ട്വൽത്തിലെയും തമിഴ്നാടിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻ സി ആർ ടി തന്നെ ഓൾറെഡി ആയിട്ട് ഇത് കവർ ചെയ്യും. ഓക്കെ, അതാണ് ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ. അതിൽ നിങ്ങൾ ബിപിൻ ചന്ദ്രൻ്റെത് സെക്കൻഡ് ആക്കി എടുത്താൽ മതി. നിങ്ങൾ സ്പെക്ട്രം ഫസ്റ്റ് കവർ ചെയ്യുക, കാരണം ഒന്നുകൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തുള്ള സ്പെക്ട്രാണ്. രണ്ടാമതൊരു സൊസൈറ്റി ആൻഡ് കൾച്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ, ഒന്ന് എൻ സി ആർ ടി, സൊസൈറ്റിയും കൾച്ചറും കൂടി ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. ഒന്ന് എൻ സി ആർ ടി എന്റെ ക്ലാസ് ഇലവൻത്ത് ടെക്സ്റ്റ് ബുക്ക്, ഓക്കെ, ഫൈൻ ആർട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി എന്നുള്ള ആ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിന്റെ ഉള്ള പ്ലസ് ടുവിന്റെ ബുക്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് ആ രണ്ട് ബുക്കും പ്ലസ് വൺ പ്ലസ് ടുവും കവർ ചെയ്യാം. ഇനി കേരളത്തിന് നോക്കാൻ വേണ്ടി കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന പ്രൊഫസർ ശ്രീധരൻ മേനോന്റെ ഒരു ബുക്ക് കവർ ചെയ്യാം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കുറച്ച് വലിയ ബുക്കാണ് നിതിൻ സിംഗാനിയുടെ എന്ത് ചെയ്യാം, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്നുള്ള ബുക്ക് നിങ്ങൾ ഇന്ത്യൻ കൾച്ചർ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുക, അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടിയോട് കൂടി ഇന്ത്യൻ കൾച്ചർ കവർ ചെയ്യും. പക്ഷെ നിതിൻ സിംഗാനി നിങ്ങൾ വായിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്, സെലക്റ്റീവ് ആയിട്ട് വായിച്ചാൽ മതി, കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു പോണ്ട, സെലക്റ്റീവ് ആയിട്ട് എടുത്ത് വായിക്കുക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കാരണം അത്രയും വലിയ ബുക്കാണ്, അത് സമയം പോകരുത്. അതാണ് സൊസൈറ്റിക്കും കൾച്ചറും ആയിട്ട് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യൻ പൊളിറ്റിക് ആണെങ്കിൽ ഒന്ന് എൻ സി ആർ ടി നിർബന്ധമായിട്ട് കവർ ചെയ്യേണ്ടത്, എൻ സി ആർ ടി, എസ് സി ആർ ടി, പിന്നെ ലക്ഷ്മികാന്ത്, പൊളിറ്റി ലക്ഷ്മികാന്ത്. നമ്മുടെ പൊളിറ്റി ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്, ഞാൻ ലക്ഷ്മികാന്തിന്റെ മാത്രം ബേസിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. 15 വീഡിയോസ് ആണ് നമ്മൾ ലക്ഷ്മികാന്തിന് നമ്മുടെ പൊളിറ്റിക് ഉള്ളത്, ഫ്രീ ക്ലാസ്സിൽ, പെയ്ഡ് ക്ലാസ്സിലാണ് ഒരു 30 വീഡിയോസ് വരുന്ന ക്ലാസ്സാണ്. നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അടുത്താണ് ഇന്ത്യൻ എക്കോണമി, പൊളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ ഒന്ന് എൻ സി ആർ ടി, ഇലവൻത്തിലെയും പ്ലസ് ടുവിലെയും ട്വൽത്തിലെയും എൻ സി ആർ ടി രണ്ടും നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിനൊക്കെ എസ് സി ആർ ടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നോക്കാം, വളരെ നല്ലതാണ്. പിന്നെ പ്ലസ് വൺ പ്ലസ് ടുക്ക് എൻ സി ആർ ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യൻ എക്കോണമി ശ്രീരാം ഐ എ എസിന്റെയോ അല്ലെങ്കിൽ എന്താണ് ശങ്കർ ഗണേഷിന്റെയോ ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മാത്സ്, റീസണിങ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്മെറ്റിക് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നതിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർ എസ് അഗർവാളിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ബുക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ,
അതുപോലെ തന്നെ 10th വരെയുള്ളൊക്കെ ബേസിക് ആയുള്ള മാത്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ജോഗ്രഫിക്ക് ആണെങ്കിൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻസിആർടി ടെക്സ്റ്റ് ബുക്ക് ജോഗ്രഫി, അത് 6th മുതൽ നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. 6th മുതൽ പ്ലസ് ടു വരെയുള്ള ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക്. പിന്നെ ഒരു അറ്റ്ലസ് നിർബന്ധമായിട്ട് കവർ ചെയ്യാം, ഓക്സ്ഫോർഡ് അറ്റ്ലസോ അല്ലെങ്കിൽ ഓറിയൻ ബ്ലാക്ക് സ്വാൻ അറ്റ്ലസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി കവർ ചെയ്യാം. പിന്നെ എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം, സർട്ടിഫിക്കറ്റ് ആൻഡ് ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ദി ജി സി ലിയോങ്ങിന്റെ ആ ഒരു ബുക്ക് കവർ ചെയ്യാം, ഒരു യെല്ലോ കളറുള്ള ബുക്ക് ആയിരിക്കും, അത് എക്സ്ട്രാ റീഡിങ്ങിന് മാത്രം മതി എന്നുള്ള ആലോചിക്കാം. അടുത്ത ബുക്കാണ് സയൻസ് ടെക്നോളജി. സയൻസ് ടെക്നോളജി വരികയാണ് ഒന്ന് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ്, 9th, 10th, 11th, 12th സയൻസ് ടെക്നോളജി വരുന്ന ഏരിയാസ്. ഓക്കെ, അതുപോലെ തന്നെ സയൻസ് സെക്ഷൻ ന്യൂസ് പേപ്പേഴ്സിൽ സയൻസ് സെക്ഷൻ എസ്പെഷ്യലി ഹിന്ദുവിലൊക്കെ വരികയാണെങ്കിൽ സൺഡേ എന്ത് ചെയ്യാറുണ്ട്, സയൻസ് ടെക്നോളജി എന്നുള്ളൊരു കോളം വരാറുണ്ട്. അത് നിങ്ങളൊരു എന്ത് ചെയ്യുക, രണ്ട് പേജ് എക്സ്ട്രാ വരുന്നുണ്ട്, അതൊന്നും എടുത്ത് നന്നായിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യാൻ വേണ്ടി. പിന്നെ മറ്റൊരു ബുക്കാണ് എംബിയോമെന്റ്. എംബിയോമെന്റിനാണെങ്കിൽ നിങ്ങൾക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാം. അതുപോലെ തന്നെ എംബിയോമെന്റ് ആൻഡ് എക്കോളജി എന്നുള്ള ശങ്കർ ഐ എ എസിന്റേതോ അല്ലെങ്കിൽ അരിഹന്തിന്റെയോ എന്ത് ചെയ്യാം, എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മാത്സ് പറഞ്ഞ സമയത്ത് അരിഹന്തിന്റെ മാത്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം, അരിഹന്തോ അല്ലെങ്കിൽ ആർ എസ് അഗർവാളോ, ഓക്കെ, ഇതിലേതെങ്കിലും ബുക്ക് കവർ ചെയ്യാം. ഇതാണ് സബ്ജക്ട് വൈസ് ആയിട്ട് ബുക്ക് വേണ്ടത്. പിന്നെ ഇതിന്റെ കൂടെ ഒക്കെ നമ്മളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. ടെലിഗ്രാമിൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, ഞാൻ എല്ലാ ഈ ബുക്കുകളുടെ ലിസ്റ്റ് ഈ ബുക്കിൽ ഞാൻ തന്നിട്ടുള്ള ബുക്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ബുക്ക് വായിച്ച് അതൊന്ന് ഷോർട്ടാക്കി നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയകൾ വെച്ചുകൊണ്ട്, എസ്പെഷ്യലി പൊളിറ്റി ഒക്കെ ആണെങ്കിൽ ലക്ഷ്മികാന്ത് വെച്ചുകൊണ്ടും എക്കോണമി ആണെങ്കിൽ ശങ്കർ ഗണേഷിന്റെ ഒക്കെ എന്താണ് ബുക്ക് റെഫർ ചെയ്തുകൊണ്ടുള്ള വളരെ ഷോർട്ട് നോട്ട് ആണ് നമ്മുടെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം, റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വസിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇനി ലാംഗ്വേജിനാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ലാംഗ്വേജ് സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ കന്നഡ ഓർ തമിഴ് ഗ്രാമർ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം ജി എസ് പേപ്പർ 2 വരുന്നതാണ്. ഓക്കെ, ഇതിൽ പ്രൊഫിഷ്യൻസി ഓഫ് ദി റീജിയൻ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ടതുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ, ഞാൻ ഇംഗ്ലീഷും മലയാളം മാത്രമേ പറയുന്നുള്ളൂ, ഇനി തമിഴ് എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് ബുക്കാണ് വേണ്ടതെന്നുള്ള എന്ത് ചെയ്യണം, ഒന്ന് കണ്ടെത്തി അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇംഗ്ലീഷിനാണെങ്കിൽ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് ബൈ എസ് പി ബക്ഷിന്റെ എന്ത് ചെയ്യാം ഒരു ആ ഒരു ബുക്ക് ഒന്നെങ്കിൽ അത് കവർ ചെയ്യാം, അല്ലെങ്കിൽ ഹൈസ്കൂൾ ഗ്രാമർ ബൈ ദ റെൻ ആൻഡ് മാച്ചി എന്നുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ എസ് ചാന്ദ് പബ്ലിക്കേഷന്റെ ബുക്കിനെ കവർ ചെയ്യാം. ഓക്കെ, അതിൽ ഈ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ എസ് ചാന്ദ് പബ്ലിക്കേഷൻ നിങ്ങൾക്ക് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്ന് ബുക്ക് കൂടി വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ കവർ ചെയ്യണം. പിന്നെ മലയാളത്തിനാണെങ്കിൽ മലയാളം ഗ്രാമർ ആൻഡ് കമ്പോഷൻ ബുക്ക് ഉണ്ട്, ഫ്രം ക്ലാസ് 2, 9 to 10 വരെയുള്ള, അത് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. ഇത്തരം ബുക്കുകൾ ആണ് നിങ്ങൾക്ക് സെൽഫായിട്ട് കംപ്ലീറ്റ് നിങ്ങൾ സെൽഫായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ കൂടെ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ബുക്സുകൾ. ഞാൻ എനിക്ക് തോന്നിയ ഞാൻ കണ്ടെത്തിയ കാര്യ സോഴ്സൊന്നും അതുപോലെ ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ബുക്ക് ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി വേറെ ആളുകളൊക്കെ എക്സ്ട്രാ ബുക്കുകളൊക്കെ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ പാഠം ഒഴിവാക്കണം എന്നല്ല, നിങ്ങൾ നിങ്ങളുടെ ഒരു ചിന്തിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക. ഇനി ഇതല്ലാതെ ഏതെങ്കിലും ബുക്സുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല ബുക്കുകളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് എനിക്കും മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, ഗുണകരമായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും ബൈ.